ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തകര ഷീറ്റ് കൊണ്ട് മറച്ചിരുന്ന താൽക്കാലിക മതിൽ സംവിധാനം പൊളിഞ്ഞു വീണു. മുമ്പുണ്ടായിരുന്ന മതിൽ പൊളിഞ്ഞതിനു ശേഷം പൈതൃക മതിൽ കെട്ടാനുള്ള അനുമതിയെ തുടർന്നാണ് താൽക്കാലികമായി തകര ഷീറ്റ് കൊണ്ട് മറച്ച് സംവിധാനം ഒരുക്കിയിരുന്നത്. എന്നാൽ തുരുമ്പിച്ച് പൊളിഞ്ഞ ഷീറ്റ് ഇന്ന് രാവിലെയോടുകൂടി വീഴുകയായിരുന്നു. സംഭവം നടന്നത് കുട്ടികൾ അധികം വരാത്ത ഭാഗമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വിഷയത്തിൽ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഇരിങ്ങാലക്കുട ടൈംസിനോട് പ്രതികരിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂളിന്റെ സൈഡിലുള്ള ഒരു താൽക്കാലിക മതില് മതിലെന്ന് പറയാൻ പറ്റില്ല, ഒരു തകര ഷീറ്റ് വെച്ചിട്ട് തൽക്കാലം നമ്മൾ അടച്ചിരുന്നു. അത് വീണതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലൊക്കെ ഒരു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള സ്കൂളാണ് ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂൾ. ആ സ്കൂളിൻ്റെ പൈതൃക മതിൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 50 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നിലവിലുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ മതിലിൻ്റെ അടുത്തുള്ള മരങ്ങൾ കുറിച്ചു മാറ്റുകയും ആ പദ്ധതി നടത്തിപ്പിന് വേണ്ട പ്രാരംഭമായിട്ടുള്ള എല്ലാ നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ അടുത്ത് തന്നെ അത് പണി തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടും മരങ്ങൾ മുറിക്കൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലാണ് ഇതിനു മുൻപ് ആ മതിൽ പൊളിഞ്ഞ ഭാഗത്ത് താൽക്കാലികമായി വെച്ചിട്ടുള്ള തകര ഷീറ്റ് മറിഞ്ഞു വീണു. മറിഞ്ഞു വീണത് ഇപ്പം തന്നെ അവിടുന്ന് പറക്കി മാറ്റി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഏറ്റവും എമർജൻസി ആയിട്ട് തന്നെ അയൺ തൂണുകൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തൂണ് ഉപയോഗിച്ച് അത് റീക്രിയേറ്റ് രണ്ടാമത് നിർമ്മിച്ച് താൽക്കാലികമായി തന്നെയുള്ള ഒരു നിർമ്മിതി അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് പൈതൃക മതിൽ ഓൾറെഡി നമുക്ക് അവിടെ നിർമ്മിക്കേണ്ടതാണ്. അപ്പോൾ അത് മതിൽ നമുക്ക് തൽക്കാലം അവിടെ പണിയേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് മുൻപും അവിടെ താൽക്കാലികമായി ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ തകര ഷീറ്റ് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ മുള വെച്ചിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നത്. മുളയുടെ അടിഭാഗം ചെതല് വന്ന കാരണം അത് വീണുപോയതാണ്. അപ്പോൾ അത് വീണ്ടും ഈ ഒരു മതിൽ പണി പൂർത്തീകരിക്കുന്നത് വരെ ഒരു താൽക്കാലികമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ഷെൽട്ടർ എന്ന് പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നിർമ്മിതി നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഇപ്പോൾ ഫയലൊക്കെ അയക്കി കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് നിർമ്മിക്കും. അതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, KC മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.